സംഭവം. ഓക്കെ, ഒരു കോളേജിലെ കാര്യങ്ങൾ കേട്ടിട്ട്. ഓ ഓക്കെ, ഇവല് ചൂട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ മേഡം, ഒരു മാർക്ക് ഉണ്ട്, ആ മാർക്കിനനുസരിച്ച് നമ്മൾ പോണം. ഓ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ അടിപൊളിയാണ്, നമ്മളാ സ്പൈഡർമാൻ നീന്താ അറിയില്ലല്ലോ അല്ലേ. ഗായ്സ് ഫുള്ള് മണലാണ് ഇവിടെ, എന്താ സാൻഡ് സ്റ്റോം അങ്ങനെ ഇപ്പൊ സംഭവിക്കാൻ തോന്നുന്നു. ഓക്കെ നമുക്ക് ഏതായാലും, ഓ ഗായ്സ് ഞാൻ വിചാരിച്ച പോലെ തന്നെ മണൽ മനുഷ്യനാണ്. ഗായ്സ് ഇതിന്റെ വലുപ്പം ഒരു രക്ഷയില്ല. ഓ മാർവെൽസ് സ്പൈഡർമാൻ 2 നമ്മളെ ആൻഡ്രോയിഡ് ഡിവൈസിൽ എങ്ങനെ കളിക്കാം എന്നതാണ്. ഇത് എന്ന് പറയുന്നത് നമ്മളെ പി സി കൺസോളിൽ കുറച്ച് മുമ്പ് ഇറങ്ങിയ അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു ഇത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് മാർവൽ സ്പൈഡർമാൻ 1 ബാക്കി പാർട്ട് ആയിക്കാണ്ടാണ് ഈ ഗെയിം ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വേർഷൻ തന്നെ ഒരു ഗ്രാഫിക്സും കുറയാതെ നമുക്ക് നമ്മളുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ സിമ്പിൾ ആയിട്ട് കളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഒരു ട്യൂട്ടോറിയലോ അതുപോലെ തന്നെ അതിന്റെ അടിപൊളിയായിട്ടുള്ള ഗെയിം പ്ലേ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. അപ്പൊ ഗെയിം പ്ലെയറിന് ഒരു രക്ഷയുണ്ടാവില്ല, നല്ല ത്രില്ലുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയും കാണുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടും, നിങ്ങൾ ഇതൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളെ സ്പൈഡർമാൻ 2 നമ്മൾ കളിക്കുന്നത് ചിക്കി ആപ്പ് വെച്ചിട്ടാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാര്യം കാണാൻ സാധിക്കുക. അപ്പൊ ഇതിൽ ഗെയിംസ് കളിക്കാൻ നിങ്ങൾക്ക് ഇതാ കോയിൻസ് ആവശ്യമുണ്ട്, ഇതിന്റെ അടുത്ത് ഇതാ എത്ര കോയിൻസ് ഉണ്ട്. അപ്പൊ ഇനി ഇതിൽ എങ്ങനെ കളിക്കുന്ന വെച്ചാൽ നിങ്ങൾ ആ സെർച്ച് ഓപ്ഷൻ എടുക്കുക. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മാർവെൽസ് എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ദ മാർവെൽസ് സ്പൈഡർമാൻ 2. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് പ്ലാൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത പ്ലാൻ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് കണ്ടാൽ ഇത് അൺലോക്ക് ആവുള്ളൂ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒരു ആഡ് കണ്ടാൽ മതി. അപ്പോൾ ശേഷം നിങ്ങൾക്ക് ഒരു ആഡ് റൺ ആവും. ആഡ് കഴിഞ്ഞ ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്യൂക്കിലേക്ക് എൻ്റർ ആവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കളിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗിൽ കളിക്കാൻ നോക്കുക. അപ്പോൾ അതിൽ ക്യൂ ഭയങ്കരമായിട്ട് കുറവാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് 250 ക്യൂ ആണ്. അപ്പോൾ ഇത് കയ്യോളം നിങ്ങൾ ക്യൂ തന്നെ നിൽക്കണമെന്നില്ല, ഈ ഒരു സാധനം അത് ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്യൂവിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഫോണിൽ എന്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ക്യൂ ഇതാ 2, ഞാനത് സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ലൈൻ അപ്പ് സക്സസ് ആണ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ 30 സെക്കൻഡ് ആവുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഡയറക്റ്റ് ഗെയിം ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. അപ്പോൾ അത് അവിടെ പ്രസ് എക്സ് ടു സ്റ്റാർട്ട്. അപ്പോൾ അവിടെ എക്സ് എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഏ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെ കൺട്രോളിന് കുറച്ച് ആൻഡ്രോയിഡ് വരുമ്പോൾ ഇതിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് 2 വർഷം മുമ്പത്തെ കാര്യങ്ങളാണ് കാട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടി കൂടെ ഞാൻ വർത്തമാനം പറയില്ല, നിങ്ങളെന്നാൽ ഇത് കണ്ട് എൻജോയ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വീഡിയോൻ്റെ വയ്യനെ പറഞ്ഞുതരണ്ട്. അപ്പോൾ ആ നിൽക്കണമെന്ന് നമ്മളെ മെയിൻ ക്യാരക്ടർ എന്ന് തോന്നുന്നു, നമ്മളെന്ന് തോന്നുന്നു. ഒക്കെ ഇവിടെ എന്തോ സംസാരിക്കുന്നുണ്ട്, എന്തോ ഒരു ചർച്ചയിലാണ്. അപ്പോൾ വീഡ് കണ്ടിരിക്കാൻ നല്ല ത്രില്ലുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാണ്. വീഡ് കണ്ടു തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ത്രില്ലുണ്ടാവും ഇതിൻ്റെ കുറച്ചെത്തിയാലേ. അപ്പോൾ വീഡ് സ്കിപ്പ് ചെയ്യാതെ കാണാം, ലൈക്ക് ചെയ്തതിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇതിൽ കട്ട് സീനിൽ സൗണ്ടിന് കുറച്ച് ഡിലേ ഉണ്ട്. ഒന്ന് സംസാരിച്ചിട്ടാണ് ഇതിൻ്റെ സൗണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻഡ്രോയിഡ് വരുമ്പോൾ ഒരു ഡിലേ ആണ്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, ഇത് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, അടിപൊളിയായി കാരം. ഓക്കെ, അത് അതിൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് എല്ലാത്തിനും ക്ഷമ ചോദിക്കാമെന്ന് തോന്നുന്നു. എന്താണ് സംഭവം? ഐ വിൽ നെവർ ലെറ്റ് യു ഗോ. ഓ ഗയ്സ്, അത് സംഭവം. സ്വന്തം മകൻ എന്തോ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി എന്തോ ചെയ്യാന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടില്ലേ, ഇതൊക്കെ എന്തോ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി അവർ ചെയ്യാണ്. ഓക്കെ ഓക്കെ, അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പ്രസൻറ്റ് ഇടുക, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇതെന്ത് സ്കൂളാണല്ലോ, ഓക്കെ കോളേജാണെന്ന് തോന്നുന്നു. ഓക്കെ ഇവിടെ, ഓക്കെ ഇത് സെക്കൻഡ് മെയിൻ ക്യാരക്ടറാണെന്ന് തോന്നുന്നു, അതിനൊരു പ്രിഫറൻസ് ആയി കാട്ടുണ്ട്. ഓക്കെ, ഒരു കോളേജിലെ കാര്യങ്ങൾ കാട്ടുണ്ട്. ഓ ആ ഒരു എൻട്രി നോക്ക്, ഇതെന്താ നമ്മൾ നമ്മളെ പീറ്ററാണ്, നമ്മളെ സ്പൈഡർമാൻ വന്നത്തെ. ഓ പുതിയ ടീച്ചറോ? ഓ നമ്മളെ പീറ്റർ പാർക്കർ ഒരു പ്രൊഫസർ ആയതുകൊണ്ടാണ് ഈ സ്കൂൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിൻ്റെ ഉള്ള കാര്യങ്ങളാണ് കാട്ടുന്നത്. ഓക്കെ, അതങ്ങനത്തെ സംഭവങ്ങളാണ്. ഓക്കെ, ഓ ആ ടീച്ചർ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ ഇത് പ്രൊഫസർ ആയിരുന്നൊന്നും അറിയില്ല. ഓക്കെ, അതിനെ കുറിച്ച് ക്ലാസ് എടുക്കാണ്. ഫിസിക്സ് ഈസ് ഓസം എന്നൊക്കെ പറയണ്ടേ. ഓക്കെ, how some insects and birds reptiles avada porthokke endukku sambhavikkunde abbende notam kandittu angane endo thonunnde surface tension oh anu bathroom ku vanannu arinittunde okay nammal endo
അയച്ചിട്ടുണ്ട്. നമ്മള് പീറ്റർ പാർക്കർ സാറാണ്. ഓക്കെ, സർഫസ് ടെൻഷൻ വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ഓ, ആകെ പൊടികളൊക്കെ വരുന്നുണ്ട്. സംഭവം അറിയില്ല. ഗാമ കൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദി ഫോഴ്സ് എക്സർട്ടഡ് പാരലൽ ടു ദി സർഫസ് ഓഫ് എ ലിക്വിഡ് F divided by the length L of the line over which the force acts. Can anybody I ഹെൽപ്പ് വേണമെന്ന്. ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇവിടെ രണ്ടാൾ സ്പൈഡർമാൻ ആണെന്ന്. അപ്പൊ ഓല അത് നോക്കി ചിർച്ചയാണ്. ഓക്കെ, നമ്മളെ ഓ നമ്മളെ ഇതിനും കൂട്ടിയാണ്ട് പോവാന്ന് തോന്നുന്നു. ഓക്കെ, സംതിങ് യു കൻ ഹാൻഡിൽ യുവർസെൽഫ്. ഐ ആം ഷുവർ. ഓക്കേ ക്ലാസ്, റീഡ് ചാപ്റ്റർ 4. ഓ, സംഭവം ഇവിടെ കോമഡി ആണ്. പക്ഷെ അവിടെ എന്തോ ഒരു മണൽക്കാറ്റ് കടിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. നിങ്ങൾ എന്നെ കണ്ടു മനസ്സിലാക്കാം. ഓക്കെ, വിചാരിച്ച പോലെ തന്നെ ഇവനും സ്പൈഡർമാൻ ആണ്. പീറ്റർ പാർക്കർ ഓൾറെഡി സ്പൈഡർമാൻ ആണ്, നമുക്ക് അറിയാമല്ലോ. കണ്ടില്ലേ, അടിപൊളിയാണ്ട് അവിടെ ചാടി പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഓ ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. ഗ്രാഫിക്സ് നമ്മളെ ആൻഡ്രോയിഡ് കളിക്കുകയാണെങ്കിലും അടിപൊളിയാണ്. ഇത് ഒറിജിനൽ വേർഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ചിക്കി ആപ്പിനെ കുറിച്ച് അറിയാമല്ലോ, അത് ക്ലൗഡ് ഗെയിം ആപ്പാണ്. ഓക്കെ, ഇവല് ഇത് അച്ചൂട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മളെ കളി തുടങ്ങണമെന്ന് തോന്നുന്നു. ഇപ്പം എൻ്റെ കൺട്രോളിൽ എത്തിയിട്ടില്ല. എൻ്റെ കൺട്രോളിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ് ഇവല് രണ്ടാളാകുമ്പോൾ ഒരു അടിപൊളി പവർ കാരം. ഓക്കെ, ഇപ്പൊ നമ്മൾ കൺട്രോളിലാണ്. ഇപ്പൊ ആർ വൺ നിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആർ വൺ അല്ല നിക്കണ്ടേ, ആർ ടി ആണ് നമ്മൾ നിക്കണ്ടേ. ഓക്കെ, ആർ വൺ അറിയണ്ടേ, ആർ ടി ആണ് നമ്മൾ നിക്കണ്ടേ. ഓ ഗൈസ്, ഇതിന്റെ ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല. നമ്മളെ ഏതായാലും വലട്ട് പോവുകയാണ്. നിങ്ങൾ തന്നെ കാണും, അടിപൊളിയാണ്. നിങ്ങളെ ഫസ്റ്റ് ആയതുകൊണ്ടൊന്ന് കളിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഈ ചിക്കില് GTA 5 ഒക്കെ കളിക്കണൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ മേലെ ഈ ബട്ടണിലും കൊടുക്കുക. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളെ ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, ആ മാർക്കിനനുസരിച്ച് നമ്മൾ പോകണം. രക്ഷയില്ല ഗൈസ്, അടിപൊളി ഫീല്. നമ്മൾ അടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ സംഭവം അറിയില്ല, ഇവിടെ നമ്മളെ മാർക്ക് ഒരു മിസ്സായിന്, അതുകൊണ്ട് അടിയിൽ ഇറങ്ങിയതാണ്. അടിയിൽ ഇറങ്ങി എങ്ങനെ വലയിടുക, അതെങ്ങനെ വലയിടുക ഗൈസ്? ഒരു പീഡിയും കിട്ടണില്ല. ഫസ്റ്റത്തെ സ്പൈഡർമാൻ കളിച്ചതാണ്. പിന്നെ ഈ ഒരു ആൻഡ്രോയിഡിലത്തെ കൺട്രോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്നാലും നമ്മളൊരു ശീലമായി പിന്നെ അടിപൊളിയാണ്, അടിപൊളിയാണ് കളിക്കാം. ഓക്കെ, ഇവിടെ ആൾക്കാരുണ്ട്, ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല തോന്നുന്നു. നമ്മൾ എങ്ങോട്ടാ പോണ്? ഓക്കെ, ഇതെന്താ? ഓക്കെ, L1 R1. അപ്പൊ നമ്മൾ LB RB നിക്കാ മതി. ഓ ഗൈസ്, അവരുടെ മേത്തൊക്കെ ആയിട്ടുണ്ട്. സോറി പറഞ്ഞ നമ്മള് പോരാണ്. അല്ല, ഒരു രക്ഷയില്ല. എങ്ങനെ നമുക്ക് പറക്കാന്ന് അറിയില്ല. പറക്കണേ ചാടേണ്ടി വരും. നമ്മള് വല ഇടണമെങ്കിൽ ചാടേണ്ടി ആയിട്ട് വരും ആണെന്ന് തോന്നുന്നു. നോക്കി നമുക്ക് ചാടി നോക്കാം. ഓ, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അടിപൊളിയാണ്. ഈ വലട്ട് പോണെന്നുണ്ടല്ലോ, ഒരു അടിപൊളിയാണ്ടല്ലോ ഫീൽ. എങ്ങനെ പറഞ്ഞറിയിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, നിങ്ങൾ ഇതിന്റെ ഗ്രാഫിക്സ് നോക്കൂ. നമ്മളെ ആൻഡ്രോയിഡ് കളിക്കാൻ അറിയാനല്ല, അതായത് ഒരു ക്ലൗഡ് ഗെയിം ആപ്പാണ്, നെറ്റിലാണ് ഇത് കളിക്കണത്. ഓക്കെ, നമുക്ക് അവിടെ ഒന്ന് ലാൻഡ് ചെയ്യാന്ന്. ഇവിടെ എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. എവിടേക്കാണ് നമ്മൾ ഈ പോണെന്നൊന്നും അറിയില്ല. നമ്മളാ മാർക്കിനനുസരിച്ച് പോവുകയാണ്. ഓക്കെ, ഇവിടെ ഒരു പാലുണ്ട്. ഓ, അവിടെ എന്താ ഭയങ്കര ആണ്ടില്ലേ മണൽക്കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കണത്. അവിടെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഓക്കെ, നമുക്ക് പോയി നോക്കാം. നമ്മളെ സ്പൈഡർമാൻ നീന്താ അറിയില്ലല്ലോ അല്ലേ. ഞാൻ നീന്താ അങ്ങോട്ട് ചാടി നോക്കാം, നല്ലത്. നമുക്ക് ഏതായാലും ഇതിക്ക് ചാടാം. ഓ, ഇതാ നമ്മളപ്പോ മറ്റേ ചങ്ങായി ഉണ്ട്. നമ്മളെ മറ്റേ സ്പൈഡർമാൻ നമ്മളെ പെണ്ണ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും ഇതിൽ ഇറങ്ങി പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ചാടി നോക്കാം. വലയിടുന്ന ഒരു രക്ഷയില്ല ഗൈസ്. വലയിടാൻ നമ്മൾ RT ആണ് വെക്കേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. കുഞ്ഞവന് കളിക്കാൻ കളിക്കുന്നതിൻ്റെ അടികൾ ഇങ്ങനെ പറയാനും നിങ്ങൾക്ക് വെയ്ക്കില്ല. അമ്മാതിരി അടിപൊളിയാണ്ടുള്ള ഗെയിമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നീന്തി പോകാം. ഇതിൽ പോണ ഓ ഇങ്ങനത്തെ ഒരു പവറൊക്കെ ഉണ്ട്. ഓക്കെ, ഓ മണൽക്കാറ്റ് ആകെ മണലാണ് ഗൈസ്. ഇവിടെ ഇവിടെ എങ്ങനെ ഇവിടെ അറിയില്ല. ഓക്കെ, അടിപൊളി. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഏതായാലും നമുക്ക് ഇത് അടിപൊളിയാണ്ടുള്ള ഗെയിമാണ്. നിങ്ങൾ ഒന്നൊന്ന് കുറച്ചെത്തിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇറങ്ങി പോരാൻ തോന്നില്ല. അമ്മാതിരി അടിപൊളി ത്രില്ലിങ് ആയി കാരം. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ അടി കൂടെ എനിക്ക് പറയാൻ കഴിയുമോ എന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് ഏതായാലും നോക്കാം. ഓ, ഇവിടെ നമ്മൾ തൂക്കുന്നു ഫയർ ഫോഴ്സ് സിമിറ്റ്. മോനെ ബിൽഡിംഗ് ഒക്കെ പൊന്ന് ചാടിയിട്ടുണ്ട് മോനെ. ഇതെന്ത്? ഈ ഒരു പ്രദേശം ആകെ നശിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോന്നും ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഫുള്ള് മണലാണ്. ഐ തിങ്ക് മണൽ മനുഷ്യനാണോ? അതാണെങ്കിൽ നമ്മൾ പെട്ട് ഗൈസ്. നമുക്ക് പോയാൽ നോക്കാം. ബിൽഡിംഗ് ഒക്കെ ആകെ നാശമായിക്കണേ. നമുക്ക് ഏതാ ബിൽഡിങ്ങിലൊക്കെ കയറി പോകാം. നമ്മളെ മറ്റേ ചങ്ങായിയുടെ അങ്ങ് പോയിന്ന് തോന്നുന്നു. ഓക്കെ, ഗൈസ് ഫുള്ള് മണലാണ് ഇവിടെ. എന്താ സാൻഡ് സ്റ്റോം അങ്ങനത്തെ സംഭവിച്ചു തോന്നുന്നു. ഓക്കെ, നമ്മളെ മാർക്ക് ഏതായാലും നമ്മളെ എടുത്തെത്താനായിട്ടുണ്ട്. ഇത് ഓ ഒരു ഇത് വരുന്നുണ്ട്. നമുക്ക് എന്താണ്
ഡോഡ്ജ് ചെയ്യാം, ഡോഡ്ജ് ചെയ്യാൻ വൈ പ്ലസ് ബി നിൽക്കിയാൽ മതി. വൈ പ്ലസ് ബി അങ്ങനെ ഒറ്റ വട്ടം നാളികാട്ട് ഇവിടെ കൊടുത്തിരുന്നു, അപ്പോൾ അത് നിൽക്കിയാൽ മതി. അല്ലെങ്കിൽ വൈയും ബിയും നെക്കി പിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഊ ഗായ്സ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ മണൽ മനുഷ്യനാണ്. എൻ്റെ പൊന്നെ ഗായ്സ്, ഇനി ഒരു രക്ഷയില്ല. ഞാൻ എന്തേ ഫൈറ്റ് ചെയ്യാന്നല്ലാതെ രക്ഷയില്ല ഗായ്സ്. അടിച്ചിട്ടിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഏതായാലും പോവാം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ അടി കൂടെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ കണ്ട് എൻജോയ് ചെയ്യാം. നമ്മൾ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. He's really lost at this time. We gotta stop him, quick. Maybe he's hungry. We should toss the big guy a snack. Forgot. ഓക്കെ, ഇവിടെ എൽ വൺ പ്ലസ് ആർ വൺ നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കൺട്രോളിൽ എൽ ബി പ്ലസ് ആർ ബി നിൽക്കിയാൽ മതി. ഓക്കെ, ഗായ്സ് നമ്മൾ തെറിച്ചിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഉടനെ നമ്മളെ വളരെ ഓക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഈ ഫൈറ്റിനെ കുറിച്ച്, അടിപൊളിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് കാണുക. ഗായ്സ്, അപ്പം നമ്മൾ കുറേ അത്ര പരിശ്രമിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുക്കിലെത്തിയിട്ടുണ്ട് ഗായ്സ്. ഊ ഗായ്സ്, നമ്മളൊരു ഈച്ചനെ നമ്മൾ എടുക്കൂല, അതേപോലെയാണ് മണൽ മനുഷ്യൻ നമ്മൾ എടുക്കണേ ഗായ്സ്. എൻ്റെ പൊന്നെ, നമ്മൾ നിൽക്കണ കണ്ടില്ലേ, ഒരു ഒരു വലിയൊരു ലാൻഡിൽ നിൽക്കണ മാതിരി നമുക്ക് തോന്നുന്നു. ഓ, വലിച്ചിട്ട് എറിഞ്ഞിട്ടുണ്ട് നമ്മളെ. ഓ ഗായ്സ്, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടുള്ളൂ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പൊന്ന് ഗായ്സ്, ഇതിൻ്റെ വലിപ്പം ഒരു രക്ഷയില്ല. ഊ ഓ, ഇനി ഓടണം തോന്നുന്നു. ഓക്കെ, ഓടാം, നിർത്താതെ ഓടാം. ഇവിടെ എന്തെങ്കിലും ഒരു ദേകാരം. ഓക്കെ, നിർത്താതെ ഓടാം. ഓക്കെ, പൊന്ന് ഗായ്സ്, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ജയിക്കുന്നത്. ഓക്കെ, നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ നിൽക്കാൻ മതി. ഇത് കുറേ ഉള്ളത് കട്ട്സീനാണ്. ഓക്കെ, ഈ പൊളിയാണ് പൊന്നെ. ഓ, അതിനെ നമ്മൾ രക്ഷിക്കണം തോന്നുന്നു. ഓക്കെ, ആ ട്രയാങ്കിളിലോടുത്ത് നമ്മൾ വൈ നിൽക്കിയാൽ മതി. ഓക്കെ, വൈ. ഓക്കെ, ചില കൺട്രോളൊക്കെ ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത് കളിക്കുന്നത്. ഓക്കെ, ഓ, അധികം നേരം ഇത് നമ്മൾ തന്നെ പിടിച്ചാൽ നിൽക്കുന്നുണ്ട്. അധികം നേരം ഇത് നമ്മളെ തോളിലെടുക്കാൻ പറ്റില്ല. എന്താ സംഭവിക്കാവോ നോക്കാം. കുറേ കട്സീൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതുണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ചെയ്യേണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഓ, ഇതൊരു കട്സീൻ. ഓ, നമ്മളെ മറ്റേ സ്പൈഡർമാൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓ, ജസ്റ്റ് മിസ്സല്ലേ ഇപ്പൊ അതിന്റെ കഥ തീർന്നു. ഇനി ഓ, ഇനി ബലോടെ ഫൈറ്റ് ചെയ്യണേ. നമ്മൾ ഇതിനും വലിയ ആൾക്കാരെ കണ്ടതാ പിന്നെ ലെബല്. ഓക്കെ, ഇബല കഥ ഞാൻ ഇപ്പൊ തീർത്തരാം. ഓക്കെ, നമുക്ക് കുറെ ഒക്കെ കൺട്രോൾ അറിയാം, കുറെ ഒക്കെ ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ സീനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈറ്റ് ചെയ്യും. ഓ, ഗൈസ് ഭയങ്കര പവറാണ് ഗൈസ് ഇതിന്. ഇത് ഈ സാൻഡ് മാനേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാൻഡ് മാൻ ആവുന്നു. അടിപൊളിയാണ് ഇതിന്റെ ഗ്രാഫിക്സ്, ഒന്നും രക്ഷയില്ല ഗൈസ്. ഓ, സ്ലോ മോഷൻ, സ്ലോ മോഷൻ. എടാ, അതിൻ്റെ അടികൂടിയും ഇപ്പോൾ സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ സാറാണല്ലോ അങ്ങോട്ട് ഇറങ്ങി വന്നേ, അപ്പോൾ അതിനാണ് വിളിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അടികൂടെ എങ്ങനെയൊക്കെ പറയുകയാണ്. ഓക്കെ, നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ടാവും. ഓ, ഇല്ല പൊന്നെ, അവിടെ നമ്മളെ കൺട്രോൾ പോയിട്ടുണ്ട് ഗൈസ്. ഓ, സ്പൈഡർമാൻ അല്ല ആളെ, ഇതിൻ്റെ ബെൽത്ത് നമ്മൾ കണ്ടതാണ്. ഓ, നമുക്ക് വേറെ ഏതോ പവർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എൽ ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൽ ടി പറഞ്ഞാൽ എക്സ് വെക്കിയാൽ മതി. ഓക്കെ, ഓ, ഇതെന്തൊരു വലിയൊരു പവറാണ്. പ്രസ് എക്സ് ടു കണ്ടിന്യൂ. ഓക്കെ, എ ക്ലിക്ക് ചെയ്യാം, എക്സിൻ്റെ സ്ഥലത്തൊക്കെ എ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഓ, അടുത്താളോടെ വാ വാ വാ. പൊന്ന് ഗായ്സ്, നമ്മളെ മണൽ മനുഷ്യനെ അതാ ഒന്ന് ഊതുണ്ട്. ഊതിലറിഞ്ഞ ചെറിയ കാറ്റൊന്നുമല്ല അതിന് വരിക. പൊന്ന് ഗായ്സ്, നമ്മൾ തെറിച്ചിട്ട് പോവും. ഓക്കെ, നമ്മളാ മറ്റേ സ്പൈഡർമാൻ വിളിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. സൈഡിൽ എന്തോ പറയണ്ടേ.
ഭയങ്കര ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഡോഡ്ജ് ചെയ്യാൻ പറയണ്ട. ഓക്കെ ഡോഡ്ജ്. ഞാൻ എന്തൊക്കെ കൺട്രോളൊക്കെ നിൽക്കുകയാണ്, അതാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ചില സ്ഥലത്ത് സ്ലോ മോഷൻ ആയി കാട്ടുന്നുണ്ട്. ഓ നമ്മൾ പിടിച്ചോ. ഇത് അതിന്റെ യജമാനൻ. ഓക്കെ ഇതാ മറ്റേ എനിക്ക് സംശയമാണ്, മറ്റേ നമ്മളെ രണ്ടു വർഷം മുമ്പ് കണ്ടതിന്റെ അച്ഛനാണോ? സംശയമാണ് കേട്ടോ. ഓക്കെ 7161 ഒക്കെ. ഓ അതൊരു മാസം സംഭവം. ഓക്കെ നമ്മള് വെള്ളം തെറിച്ചിട്ടുണ്ട്, ഓൽക്ക് വെള്ളം കുറച്ചൊരു ഇതാണ് തോന്നുന്നു. ഓക്കെ നമ്മള് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓ മണൽ കുഞ്ഞടി. ഓ ഈസ് മണലിന്റെ അടി കൊണ്ടുപോകുന്നുണ്ട് എന്റെ പൊന്നെ. ഓ അതൊരു മാര കയറ്റ് നീനുന്നു. നമ്മളതിന് ജസ്റ്റ് മിസ്സിന് നമ്മൾ രക്ഷപ്പെട്ടത്. ഓക്കെ ആ കണ്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെ കഥ അവിടെ തീർന്നീനി. അപ്പോൾ ഞാൻ ഇതിനോടുള്ള ഫൈറ്റ് തന്നെയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ്. ഓക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഫൈറ്റ്. നിങ്ങൾ തന്നെ കാണുക. ഓക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കുറച്ചൊന്ന് ഒക്കെ ഒന്ന് എഫക്റ്റ് ആയി തോന്നുന്നു. ആ ഭാഗം ലൈഫ് പോയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് തുടരാം.
ആ ഏരിയയിൽ നമ്മൾ കൺട്രോൾ പോയിട്ടുണ്ട്. എന്റെ പൊന്നെ എടുക്കണീ പോണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളവിടെ കളി. ഓക്കെ, നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു കൈ പോയിട്ടുണ്ട് ഗൈസ്. എന്നാലും എന്നെ ഒരു പവറിനൊരു മാറ്റം ഇല്ല ഗൈസ്, ഭയങ്കര അഗ്രസീവ് ആണ്. Yankee knows all. Plus, we were super weird in class earlier. I knew I never should. വീഡിയോ അവസാനിപ്പിക്കണം എന്ന് കരുതുണ്ട്. ഇതന്നെ ഭയങ്കര ലെങ്തായി ഇപ്പൊ തന്നെ വീഡിയോ. വീഡിയോ ഇനിയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, അടിപൊളിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളെ മണൽ മനുഷ്യന്റെ കാര്യം ഏകദേശം തീരുമാനമായി തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ കണ്ണുക്കിട്ടാണ് കൊടുത്തത്. ഓ ഗൈസ്, തിരിച്ചു വരുന്നുണ്ട് ഗൈസ്. എന്താണാവോ, ഇതൊരു കട്സീനാണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ, ഓടണം, ഇവിടെ ഓടണം, തിരിഞ്ഞു നോക്കാതെ ഓടുക. എന്റെ പൊന്നു ഗൈസ്, ഇവിടെ ഭയങ്കര ടഫ് ആണ്. ഓ ഗൈസ്, വീണ്ടും നമ്മളെ ഒരു ബിൽഡിങ്ങിന്റെ തോന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ മറ്റേ സ്പൈഡർമാനോട്. ഓ, നമ്മളാ മറ്റേ മനുഷ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ മറ്റേ ആളാണ്. മറ്റേ മണൽ മനുഷ്യന്റെ ചെറിയ ആൾക്കാർ വന്നു. പൊന്നെ ഫൈറ്റ്. ഓക്കെ, നമ്മളെ ഈ ഒരു പീറ്ററിനല്ലാത്ത ഈ ഒരു സംഭവത്തിന് വേറൊരു പവറാണ്. ഓക്കെ, ഒരു തീയിൻ്റെ ഇതാണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭയങ്കര ഫൈറ്റ് ചെയ്യാണ്. ഇതിനൊരു മാറ്റമില്ല ഗൈസ്, മണൽ മനുഷ്യനും പെടുത്തനുണ്ട്. ഓ, നമ്മളെന്തിന്റെ ഉള്ളിൽ കൂടെ ഒഴിഞ്ഞാട്ടിട്ട്. ഓ, ഇതൊക്കെ നമ്മളെ കൂടെ വന്നു. ഇവിടെ എന്താ എഴഞ്ഞു പോകണം തോന്നുന്നു. ഇതൊന്നും സ്പൈഡർമാൻ ഒരു വിഷയമല്ല, കേസല്ല. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ എഴഞ്ഞു പോകല്. നമുക്ക് നോക്കാം. എവിടെ ഉണ്ട്? ഓ, ഓരോരുത്തരും ഇരട്ടിയ സ്ലോ മോഷൻ, സ്ലോ മോഷൻ. ഓ, ഇവിടെ എന്താ? ഓക്കെ, അതൊക്കെയാ മതി. ഓ, ഓക്കെ, ഇതിങ്ങനെ ഈ ഒരു മിഷനിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഓക്കെ, ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാം. വാടാ വാടാ. Yeah.
what I bought this for my essay. I'd get into any college I wanted. Or Spider-Man would. Right. Brainstorm later, Miles. Focus. മോനെ ഇവിടെ നിങ്ങൾ നോക്കൂ. ഓ പിന്നെ അല്ലെ ഇപ്പൊ അതിന്റെ എണ്ണക്ക് നമ്മള് പോയിനി. ഓ ആ ടാങ്ക് അതിന്റെ തീർത്തി. ഓക്കെ വെള്ളം അറന്ന്. ഓക്കെ നമുക്ക് ഏകദേശം തീരുമാനം തോന്നുന്നു. ഓക്കെ മറ്റീന് കൊണ്ടുപോണേ. ഓ സീന് ഓക്കെ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് വേറെ എന്തോ ഒരു പവർ ഉണ്ട്. ഓ നമ്മളാ വാലോണ്ടില്ല ഒരു ചിറക് എന്റെ പൊന്നെ. നമ്മൾ ഇങ്ങനെയാണ് ഇപ്പൊ പറക്കണത്. ഓക്കെ അടിപൊളിയാണ്. നമ്മളെന്തൊരു സ്വിച്ച് ഒക്കെയാണ്. ഓക്കെ ഓ നമ്മളെ മണൽ മനുഷ്യ ഒരു കോറയിലും വരിക്കാതെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവിടെ കണ്ടെത്തേണ്ടി വരും. ഓ കണ്ടെന്ന് കാണില്ല ഗൈസ്. ഓ നമ്മളെങ്ങനെയൊക്കെ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരു എന്തോ ഒരു ഷോക്കത്തെ വന്നു നമ്മളെ. അതുകൊണ്ട് നമ്മൾ ഇതായി. ഓ നമ്മളെ മറ്റേ ആള്. ഓ ഇത് ഇതിൻ്റെ ശക്തി ഇനിയോ അറിയില്ല ഗൈസ്. ഓക്കെ പിന്നെ മണൽ മനുഷ്യൻ്റെ ആൾക്കാർ പിന്നെയും വന്നു. ഓ ഓക്കെ ഇത് നമ്മളെ മറ്റേ അങ്ങനെ ശക്തിയാണ്. ഓക്കെ അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പൊട്ടി പോണത്. The storm is generating a lot of electricity. What happens to the surface tension of sand if you turn up the voltage? Move your right. That's when I shot the mini. A plus. You absorb enough energy. I'll shoot it right at you. How exactly are you going to redirect the lightning bolt? Like you said. Got to... ഓക്കെ ഗൈസ് ഫുഡും കിട്ടിയെന്ന് തോന്നുന്നു. ഊ നമ്മുടെ കണ്ണിലൊക്കെ വലട്ടിട്ടുണ്ട്. ഓക്കെ നമ്മളിത് കറക്റ്റാണ്. ഊ നമുക്കിത് പിടിച്ചോ. ഓ ഓക്കെ ഇതിൻ്റെ കാര്യം നീ നോക്കണ്ട. അതിന് നോക്കിക്കോ. ഓക്കെ നമുക്ക് രണ്ടാളുണ്ടായതുകൊണ്ട് സീനില്ല. ഓക്കെ നമ്മൾ അതിന് വിഗിച്ച എങ്ങനെയെങ്കിലും അതിനൊന്ന് ഇതാക്കണം. അതിൻ്റെ കാര്യമൊന്ന് തീർത്തിട്ടേ വെക്കി കാര്യമുള്ളൂ. നമ്മളിപ്പോ രണ്ടാൾ പവർ എടുക്കുകയാണ്. ഓക്കെ രണ്ടാൾ പവർ എടുത്താണ് ഇനി നമുക്ക് അതന്നെ ഒരു മാർഗമുള്ളൂ. ഓക്കെ
കഥ ഏതായാലും തീർന്നു. ഓക്കെ, നമ്മളെ മണൻ മനുഷ്യന്റെ കാര്യം അവിടെ തീരുമാനമായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എങ്ങനെയൊക്കെയാ നമ്മൾ മണൽ മനുഷ്യന്റെ കാര്യം തീർത്തിട്ടുണ്ട്, മിഷൻ പാസ്വേഡ്. അപ്പൊ നമ്മളെ വീട് ഇവിടെ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സ്പൈഡർമാൻ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസ് കളിക്കാന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഈ വീഡിയോക്ക് നല്ല സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. അപ്പം ഇനി വേറൊന്നും പറയാനില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നിയതെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഗെയിം റിലേറ്റഡ് വീഡിയോസിനും ഗെയിം പ്ലേ വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.